പെൺകുട്ടിയും ഇളം തമ്മിലുള്ളൊരു ബന്ധം പറയാൻ ഒരുപാട് സമയം ആവശ്യമായി വരും. എങ്കിൽ മാത്രമേ അത്, അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ, ഇത് സിനിമയുടെ ഒരു സമയം എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകമാണ്. അപ്പം അത്തരത്തിൽ ചിന്തിച്ചപ്പോൾ ആണ് അതൊക്കെ കുറച്ച് ഒഴിവാക്കി. അതൊരു VFX ഷോട്ടല്ല, റിയൽ ഷോട്ടാണ്. അതായത് മണ്ണിൽ നിന്ന്, ജലത്തിൽ നിന്ന് മണ്ണിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു സാധനം റിയൽ ഷോട്ടാണ്. ഭയങ്കര ബുദ്ധിയും സാമർഥ്യവും കോൺഫിഡൻസും ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് രാജൻ്റെ. എല്ലാ സിനിമകളും നോക്കിയാലും നമുക്കറിയാം ഇയാളൊരു ഭയങ്കര ഒരു, അതുകൊണ്ടാണ് ചിലർ പലരും ഇയാളൊരു അഹങ്കാരി എന്നൊക്കെ പറയാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ അയാൾ ഉള്ള കാര്യം സത്യസന്ധമായി പറയുകയും നിലപാടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഞങ്ങൾ ആദ്യത്തെ ഒരു ഷെഡ്യൂളിന് ഇവിടുന്ന് പോകുമ്പോൾ ചെന്നൈയിൽ നിന്നൊരു അനിമൽ ട്രെയിനറെ കണ്ടാണ് പോയത്. പക്ഷെ അദ്ദേഹം തന്നെ സുല്ലിട്ട് മടങ്ങുമായിരുന്നു ഈ സാധനത്തിനെ കൊണ്ടൊരു കാര്യം മെരുക്കുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ പൃഥ്വിരാജ് ഇല്ല എന്നുള്ളതാണ് എനിക്കൊന്ന് ബെന്യാമിൻ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ ഒരു വാക്ക്. അത് അല്ല, അദ്ദേഹം ഒരു നടൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം വിജയിച്ചു എന്നുള്ളതാണ്. പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബ്ലസ്സി ചിത്രം എത്തിയത്. ആടുജീവിതം മലയാള സിനിമയുടെ പുതിയൊരു ഉയരമായി മാറിയിരിക്കുമ്പോൾ സംവിധായകൻ ബ്ലസ്സി തന്നെയാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ആദ്യം സ്വാഗതം, അതിനൊപ്പം അഭിനന്ദനങ്ങൾ കൂടി. കാരണം ഒരു സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു ഫിലിം മേക്കർ, അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിലും ഇതിലൊക്കെ ഒരു സ്വയം പുതുക്കി നടത്തുന്ന ഒരു ദീർഘമായ യാത്രയും ഒരു ദിശാമാറ്റമൊക്കെ ആയിട്ടാണ് ആടുജീവിതം തോന്നുന്നത്. എനിക്ക് പേഴ്സണലി എടുത്തു ചോദിക്കാനുള്ള ഒരു കാര്യം, ഇതിൽ പൃഥ്വിരാജ് ഈ പറയുന്ന ഒട്ടകത്തിനായിട്ട് ശേഖരിച്ചു വെച്ചൊരു വലിയ വീപ്പയ്ക്ക്, വെള്ളത്തിൻ്റെ വീപ്പയ്ക്ക് മുന്നിലേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ ന്യൂഡായിട്ടുള്ളൊരു സീൻ, ഏറ്റവും പ്രധാനപ്പെട്ട സീക്വൻസ് ഉണ്ട്. ബ്ലസ്സി എന്ന് പറയുന്ന ഫിലിം മേക്കറുടെ പ്രധാന സിനിമകളിലെല്ലാം അഭിനേതാവിൻ്റെ ശരീരം അല്ലെങ്കിൽ ബോഡി, അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രധാനമാണ്. അത് ശിവൻകുട്ടിയുടേതാണെങ്കിലും മാത്യൂസിൻ്റേതാണെങ്കിലും നമ്മളതിന് മുമ്പ് രമേശൻ നായരുടെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വരുന്ന, അല്ലെ, ശരീരം എന്ന് പറയുന്ന ഒരു ടൂളായി മാറാറുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആലോചന എഴുത്തൊക്കെ ഉണ്ടാകുന്നത്? ഒരു ബോധപൂർവമായ ശ്രമം അതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മളുടെ ഒരു വളരെ പേഴ്സണലാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നഗ്നനായിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാറില്ല. കാരണം ഞാൻ തനിച്ചാകുന്ന ഇടങ്ങളിൽ എനിക്ക് വസ്ത്രത്തിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ തനിച്ചാവുന്നു എന്ന് പറയുന്ന ഇടങ്ങളിൽ അപ്പം ഉണ്ടാകുന്നൊരു ഭയങ്കര ഒരു വേറൊരു നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ മാറുന്ന പോലെ ഒരു അവസ്ഥ ഞാൻ അനുഭവിക്കാറുണ്ട്. അപ്പം ഞാനിത് പല ആൾക്കാരുമായിട്ട് ഇത് സംസാരിച്ചിട്ടുണ്ട്, ഇത്തരം ഒരു വിഷയം. അപ്പം നമ്മളിലേക്ക് എത്തുന്ന ഈ വസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് മാന്യനാക്കുന്നു, നമ്മളെ ചില പല തരത്തിലുള്ള കണ്ടീഷൻസിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ. അപ്പം അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഏറ്റവും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ നഗ്നത എന്ന് പറയുന്നത്. പിന്നെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ആവശ്യകത റീസണുണ്ട്. അപ്പം അതൊരു അരുതാത്തൊരു കാര്യമാണ്, മോശമായ. ഞാൻ പലപ്പോഴും ചോദിച്ചു, പലരോടും ഞാൻ ചോദിക്കും, സ്വന്തം നഗ്നത എത്ര പേര് കണ്ടിട്ടുണ്ട്? വേറൊരാളൊരു നഗ്നത കാണാനായിട്ടൊരു താല്പര്യമൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കുറിച്ച്, നഗ്നത മാത്രമല്ല, എന്താണ് എൻ്റെ ശരീരം, ഞാൻ എന്തിനാണ് ബ്രീത്ത് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ഓക്സിജൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത് എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതാണ് നമ്മൾ ലോക കാര്യങ്ങളിൽ ഇടപെടുന്നതെന്നുള്ളതാണ് ഏറ്റവും. അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രശ്നമാണ്, സാമൂഹികമായിട്ട് നമ്മളെ മനുഷ്യൻ എന്നുള്ള പഠിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഞാൻ ചില സമയത്തൊക്കെ ആലോചിക്കാറുണ്ട്, ഈ ഹ്യൂമൻ, ഞാനൊരു സുവോളജി പഠിച്ചൊരാളാണ് ഗ്രാജുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിസിയോളജിയെക്കുറിച്ചൊക്കെ എന്തിനാണ് ഒരാൾ ബ്രീത്ത് ചെയ്യുന്നത്? വെറുതെ ഒരു സ്മോക്കിങ്ങിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി എഴുതാതെ എന്ത് ഈ ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുകയും മറ്റ് കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് വിടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്, നമ്മൾ എനർജിയിലേക്കൊക്കെ നമ്മൾ. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പ്രത്യേകിച്ച്
നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളും അറിയുന്നില്ല. ചിലപ്പോൾ സയൻസ് പഠിച്ച ആൾക്കാർ അറിയുന്നുണ്ട്, ഒരു ചാർട്ടർ അക്കൗണ്ടോ ഒരു ബാങ്ക് മാനേജറോ ഒന്നും ഇതറിയണമെന്നില്ല. അപ്പം ഇത്തരം പരിമിതികൾ മാത്രമാണ് നമ്മുടെ നഗ്നതയെക്കുറിച്ച് നമുക്കുള്ളത്. അത് ഞാൻ പലപ്പോഴും പരീക്ഷിക്കാറുള്ളത്, ചിലപ്പോൾ അറിയാതെ, ഞാൻ അതിൻ്റെ ഒരു കാരണം പറയല്ല, ചിലപ്പോൾ അറിയാതെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നഗ്നത എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വസ്ത്രം മാറ്റുകയോ അഴിച്ചു മാറ്റുകയല്ല, ശരിക്കും ഒരു പറച്ചെറിയാണ് ചാക്കിനാൽ ഉണ്ടാക്കിയിട്ടുള്ള. കാരണം നജീബ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉപയോഗിക്കാനാവുന്ന ഏറ്റവും നല്ല വസ്ത്രവും നാട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സല്ല, പാൻറ്റും ഷർട്ടും ഏറ്റവും കൊള്ളാവുന്നതാണല്ലോ കരുതി വെച്ചിട്ടുണ്ടാവുക പെട്ടിയിൽ. അത് എടുത്ത് ഉപയോഗിക്കാനാവുന്ന ഒരു ജോലിയായിട്ട് കൂടിയായിരിക്കും ഇതിനെ കണ്ടിട്ടുണ്ടാവുക. അവിടെ നിന്ന് ഈ രൂപാന്തരം പോകുമ്പോൾ ഇടാൻ വെച്ചിരിക്കുന്ന ഒരു അതിൻ്റെ അകത്തൊരു ഏറ്റവും വലിയൊരു എലമെന്റ് എന്താ, മനുഷ്യന്റെ ഒരു പ്രതീക്ഷയാണ്. അവൻ ഒട്ടകത്തിന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ പോലും എന്തെങ്കിലും തിരിച്ച് മടങ്ങുമ്പോൾ എൻ്റെ ഐഡന്റിറ്റി ഇങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത് ഈ വസ്ത്രത്തിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മുഖം മിനക്കുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതിലൊക്കെ വെറുതെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ വലിയൊരു ഒരു ഒരു ഹ്യൂമൻ ഒരു മനുഷ്യ സമൂഹ ഒരു അതിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ട് ആക്ച്വലി. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഇതൊന്നും ബോധപൂർവം ചെയ്യുന്നതല്ലെന്നുള്ള സത്യം. നേരത്തെ തന്നെ ബ്ലെസ്സിയേട്ടൻ തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നുണ്ട് ഒന്നോ രണ്ടോ വരികളിലാണ്, അതായത് ഇവരുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരാൾ വരുന്നു, അവർക്ക് ഇയാളെ കുറിച്ച് എല്ലാം അറിയാം എന്നാണ് ശിവൻകുട്ടിയെ കുറിച്ചുള്ള ഒരു ഇനീഷ്യൽ ഐഡിയ ഉണ്ടാകുന്നത്. കാഴ്ചയുടെ കാര്യത്തിലും ഇതുപോലെ ഒരു രണ്ടുവരി ആലോചനയിൽ നിന്നാണ് ഇത് ഇങ്ങനെ വളർന്നു പോകുന്നത്. ഈ ആടുജീവിതത്തിൽ നിന്ന് ആടുജീവിതത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഈ കാണുന്ന സിനിമയുടെ രൂപം ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായി ആലോചിക്കുമ്പോഴും ആദ്യം ഡിസൈൻ ചെയ്ത സീൻ എന്തായിരുന്നു? ആടുജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഈ നോവലിൽ ഉണ്ട്, ഇപ്പം അതിൻ്റെ ഒരു കഥയുണ്ട്. പക്ഷേ ഈ കഥ എങ്ങനെ പറയണം എന്നുള്ളതാണ്. ഇപ്പം ആടുജീവിതം നോവലിനെ സംബന്ധിച്ചിടത്തോളം കഥ ഒരു ഫ്ലാഷ് ബാക്കിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ജയിലിന് പുറത്ത് പോലീസ് സ്റ്റേഷന് പുറത്ത് സുമേസി ജയിലിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഗേറ്റിൽ കാത്തിരിക്കുന്ന രണ്ട് പേരുടെ കാര്യമാണ്. അപ്പോൾ ഇതൊരു നറേഷനിൽ ഉണ്ടാക്കാവുന്ന പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രാകൃതമായ രൂപത്തിലായിരിക്കും, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രാകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ച് മെലിഞ്ഞ് ഇപ്പം മുടിയൊക്കെ വെട്ടിയിട്ടൊക്കെ ഉണ്ടായെങ്കിൽ പോലും നജീബിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെ ഒരു രൂപമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത്തരത്തിൽ അങ്ങോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു നമ്മൾ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആദ്യം തന്നെ നഷ്ടപ്പെടുത്തുന്നു. അപ്പം അത് തന്നെയല്ല, കഥ പറയുന്നതിൻ്റെ ഒരു 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 രീതി ഈ എന്ന് പറയുന്നത് വ്യത്യസ്തമാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടേത് മാത്രമാകണമെന്നുണ്ടെങ്കിൽ അത് നറേഷനും വ്യത്യസ്തമായിരിക്കണം. അപ്പം തുടക്കത്തിൽ തന്നെ ഈ എനിക്ക് തോന്നുന്നത് ഈ നജീബിൻ്റെ ഈ ശരിക്കും ഒരു കുറേയധികം മാർട്ടിൻ ബട്ടൺ, ഞാൻ അത് പിന്നെ ഒരു സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് ഉപയോഗിക്കാൻ പറ്റാതെ മാറിയിട്ടുണ്ട്. കുറേ ഒരു ആട്ടിൻകുട്ടിയുമായിട്ട് കുറേ ആടുകളുടെ കൂട്ടത്തിൽ ഒരു ഇടയനെ പോലെ ഒരു മല കയറി വരുന്ന നജീബാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം എഴുത്തതായിരുന്നു. അതെ അതെ. അപ്പം അതിൽ നിന്ന് ആണ് ഈ ആട്ടിൻകുട്ടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ആട്ടിൻകുട്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് അയാൾ ഓടി രക്ഷപ്പെടുന്നതായിട്ടാണ് എഴുതി വച്ചിരുന്നതും ഒക്കെ. പിന്നീട് ഒരു പല തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ആട്ടിൻകുട്ടി എന്ന് പറയുന്ന നബീൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഈ നബീലിനെ നമ്മൾ പിന്നീട് ഈ നബീലുണ്ട് ജനിക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആടിൻ്റെ പ്രസവം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രസവം കൂടെ ഷൂട്ട് ചെയ്തു, മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ അതൊരു ആദ്യ ഷെഡ്യൂൾ. അപ്പം മകനിടാൻ വെച്ച പേര്, അപ്പം ആ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ അതേ രീതി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ആ ആട്ടിൻകുട്ടിയും ഈളും തമ്മിലുള്ളൊരു ബന്ധം പറയാൻ ഒരുപാട് സമയം ആവശ്യമായി വരുന്നു, എങ്കിൽ മാത്രമേ അത്. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ ഈ സിനിമയുടെ ഒരു സമയം എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകമാണ്. അപ്പം അത്തരത്തിൽ ചിന്തിച്ചപ്പോൾ ആണ് അതൊക്കെ കുറച്ച് ഒഴിവാക്കി. ആദ്യത്തെ സ്ക്രിപ്റ്റിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ്.
എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പം സ്ക്രിപ്റ്റിൻ്റെ ഒരു ഘടന ആലോചന വരുമ്പം ഇതുവരെ ചെയ്ത സിനിമയിലൊക്കെ സ്ട്രക്ചറിൽ എപ്പോഴും സ്ട്രക്ചറിലാണ് ബ്ലെസ്സി ഏട്ടൻ സ്റ്റക്കാവുന്നതും, അല്ലെങ്കിൽ ഇതിനെ ഇത് നേരത്തെ ചെയ്ത പോലെ ആയിരിക്കും ഈ. അപ്പം ഭ്രമരത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ലോറി ഒരു പെട്ടെന്നൊരു പോയിന്റിൽ കൊണ്ട് നിർത്തിയിട്ട് ചാടി ഇറങ്ങിയിട്ട് ഇങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാണ് ഇയാൾക്ക് ഭ്രാന്താണോ, ഇതിലെ ഓദർ തന്നെ പുറത്തിറങ്ങിയിട്ട് ഈ ക്യാരക്ടറിനെ സംശയിക്കുകയോ അല്ലെങ്കിൽ ഇതിന് തുടർച്ച എന്താണെന്നുള്ള കൺഫ്യൂസ് ചെയ്യുന്ന മൊമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ സ്ട്രക്ചറിന്റെ കാര്യത്തിൽ ഇതില് ഫുള്ളി കോൺഫിഡന്റ് ആവുന്ന എവിടെയാ? ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാനത് എനിക്ക് പലപ്പോഴും തോന്നിട്ട്, ഇപ്പം മറ്റൊരു തിരക്കഥ എഴുതുന്ന പോലെയുള്ള ഒരു ഈ ഇപ്പം ഭ്രമരത്തിൽ എഴുതുമ്പോൾ ഉണ്ടാകുന്ന കഥയുടെ ഒരു ഒരു വികാസമുണ്ട്. കഥ നമ്മളിൽ ഇങ്ങനെ വളരുകയും അതുണ്ടാക്കുന്ന വലിയൊരു പെയിന്, ആവേശം, ഇങ്ങനെയൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത്ര എക്സൈറ്റ്മെൻറ്റുകൾ നമുക്ക് ഈ പൂർണ്ണ രൂപത്തിലുള്ളൊരു കഥയിൽ നിന്ന് കിട്ടത്തില്ല. കാരണം എനിക്ക് ഇദ്ദേഹത്തിനെ മാറ്റിമറിക്കുവാനായിട്ടുള്ളൊരു പരിമിതിയും കൂടെ ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിങ്ങനെയൊക്കെ ആയിരിക്കണം അവസാനിക്കേണ്ടതെന്നുള്ള രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സസ്പെൻസ് എനിക്കില്ല എഴുതുന്നിടത്ത്, എനിക്കൊരു അതിൻ്റെ ഒരു തീവ്രതയില്ല. പക്ഷെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതികളിൽ ഓരോന്നിനും അതിൻ്റെ ഒരു തീവ്രത കൽപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ സിനിമ തന്നെ നോക്കുകയാണ്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയുള്ള ബ്ലെസ്സി സിനിമകളിൽ നിന്ന് അതെ അതിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു ഫിലോസഫിക്കൽ തുടർച്ചയാണ്, അതേസമയം തന്നെ സർവൈവൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പലതരത്തിലുള്ള അതിജീവൻ എന്നുള്ളതിൽ തുടർച്ചയുണ്ട്, അത് മാധവൻ മുതൽ ഈ സിനിമ വരെ. പക്ഷെ അതിനപ്പുറത്ത് ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ പുതുതായി ഒന്ന് പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആടുജീവിതം എന്നുള്ളതിൻ്റെ ഒരു അക്ഷരങ്ങളിലൂടെ ആളുകൾ അറിഞ്ഞതിനെ പൂർണ്ണമായിട്ടും ഒരു വിഷ്വൽ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. കാരണം നമുക്കിപ്പം എടുത്തു പറയാവുന്ന അത്രയോ വിഷ്വൽ മൊമെൻറ്റ്സ് ഈ സിനിമയുടെ കാര്യത്തിലുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ, എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പം തന്നെ ഒരുവിധം വലിയൊരു ശതമാനം എന്തിനെ അഭിനയം വരെ എഴുതിയിട്ടുണ്ടാവും പലപ്പോഴും. അതെ അതെ, ഭ്രമരത്തിലൊക്കെ എന്ന് കഴിഞ്ഞാൽ ശിവൻകുട്ടി പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പാതി നോട്ടവുമായി അവനെ നോക്കി ജോസ് എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ എന്താ, അപ്പം അത്രയൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ടതൊക്കെ ചിലപ്പോൾ എഴുതും. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പം ചിലപ്പം ഒരു ആർട്ടിസ്റ്റിനെ കുറച്ച് സ്വാതന്ത്ര്യം അതിനകത്തുള്ളത് കൊണ്ട് മാറ്റമുണ്ടാകാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പം ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തോക്കിൻ്റെ പാത്തി കൊണ്ട് തലയ്ക്കടിയേറ്റിട്ട് കിടക്കുമ്പോൾ വെള്ളം ഒലിച്ച് ഇങ്ങനെ അയാളുടെ അടുത്തുകൂടെ ആ നനവ് ഇങ്ങനെ പടർന്ന് പടർന്ന് പോകുമ്പോൾ ആ മണലിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് അതൊരു പുഴയായി മാറി എന്നുള്ളത് ആദ്യത്തെ അത് ഒരു ആ കോൺസെപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യുമ്പം തന്നെയുള്ളതാണ്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എനിക്ക് തോന്നുന്നു ഈ എഴുത്തിൽ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ആ ട്രാൻസ്ലേഷൻ കാരൻ ചോദിച്ചോട്ട് പറയുകയാണ്, ഇതിൻ്റെ ഈ രണ്ട് ട്രാൻസ്ലേഷൻ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ സൈനു നജീബിൻ്റെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ അത് ഒരു ഗംഭീര ട്രാൻസ്ലേഷനായി വരുന്നുണ്ട്. ഭയങ്കര ജലസമൃദ്ധിയുള്ളൊരു സ്ഥലത്തിൽ നിന്ന് ഈ പറയുന്ന ഒരു മരുപ്പരപ്പിലേക്ക് വരുന്നത് നമ്മൾ ഭയങ്കര സർപ്രൈസ്. നോർമലി ഒരു മാച്ച് കട്ടായിട്ടൊക്കെ തോന്നുന്നിടത്ത് ഭയങ്കര ഓർഗാനിക് അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെനിക്ക് ഇപ്പൊ പറയാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്താണ് അതിന്റെ ടെക്നിക്കൽ ഇത് എന്നുള്ളത്. അതൊരു വി എഫ് എക്സ് ഷോട്ട് അല്ല, റിയൽ ഷോട്ടാണ്. അതായത് മണ്ണിൽ നിന്ന് ജലത്തിൽ നിന്ന് മണ്ണിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു സാധനം റിയൽ ഷോട്ടാണ്. ഇപ്പൊ ഈ പിന്നെ ടെറൈൻ്റെ കാര്യം ചോദിച്ചാൽ പറയുകയാണ്, ഈ ഇതിലൊരു അപരിചിതത്വം ഉണ്ടല്ലോ ഈ ടെറൈൻ്റെ കാര്യത്തിൽ. കാരണം തന്മാത്രയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ് പ്രധാനമായും നടക്കുന്നത്. ആ ക്വാർട്ടേഴ്സിനെ എല്ലാ രീതിയിലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, ഇവർ വരവ് പോക്ക്, അയൽവാസികൾ, കാര്യങ്ങൾ, അവിടുത്തെ പരിമിതി എന്താണ്, അവിടെ ഇങ്ങനെ അതൊരു അതുണ്ടാക്കുന്ന ഒരു കുടുസ് ഏരിയയുടെ സംഗതികളൊക്കെ ആ സിനിമയുടെ കാര്യമുണ്ട്. ഭ്രമരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രാമാന്തരീക്ഷത്തെ നഗരത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റും അതുമായി ബന്ധപ്പെട്ട് ഈ ക്യാരക്ടറിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത് കഴിഞ്ഞ് ഇവർ ഈ പറയുന്ന ഈ പ്രതികാര ബുദ്ധിയിൽ ഇവർ നടത്തുന്ന ട്രാവലിലൊക്കെ വേറൊരു ടെറയിലേക്കാണ്.
പോകുന്നത്. ഇപ്പം കാഴ്ചയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഒരു ജലസമൃദ്ധിയുള്ള ഒരു കുട്ടനാടൻ പശ്ചാത്തലത്തിലാണ് അവിടെ തന്നെയാണ് ഈ പറയുന്ന ഒരു ടൂറിംഗ് ടാക്കീസ് പോലെ മാധവൻ്റെ യാത്ര വരുന്നത്. പ്രണയത്തിലും ഇതേപോലെയുണ്ട് ടെറൈൻ. പ്രണയത്തിൽ മാത്യൂസിൻ്റെ ഒരു ഭാവന ലോകക്കുള്ള ഒരു പശ്ചാത്തലം, ബീച്ച്, ആറ്റ്മോസ്ഫിയർ, അതിനെ കുറച്ചുകൂടി വിശാലമായിട്ട്, അതായത് ഒരു പോയറ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലസ്സിയേട്ടൻ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു ഇടമായിട്ടായിരിക്കുമല്ലോ ഡെസേർട്ട് വരിക. ഡെസേർട്ടിന് അത്ര അടുത്ത് അധികം അടുപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം സംബന്ധിച്ചുള്ള പരിചിതത്വം ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അവിടെ നടക്കുന്നതിന് എത്രയോ വർഷമായി പരിചിതമായതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കണമല്ലോ. ഇത് കൺവിൻസിങ് ആവുക എന്നുള്ളത് ഭയങ്കര സാഹസികമായിട്ടുള്ളൊരു പണിയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഈ സിനിമ ഷൂട്ട് ചെയ്തത് ജോർദാനിലും പിന്നെ അൾജീരിയയിലുമാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ രണ്ടിടം എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം ഡെസേർട്ടുകൾ ജോർദാനിലുണ്ട്, പക്ഷെങ്കിൽ അത്യാവശ്യം മീൻസ് പല സ്വഭാവമുള്ള അല്ലേ, പല സ്വഭാവം. അപ്പം ജോർദാനിലുള്ള ഏറ്റവും കൂടുതലുള്ള ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഈ വലിയ മലകൾ ഉണ്ട്, പിന്നീട് ഈ ഡ്യൂൺസ് എന്ന് പറയുന്ന അത്ര അധികം വലിയ ഡ്യൂൺസുകൾ ഇല്ല. അപ്പം ഇവർ ഒരു കുറേ അധികം യാത്ര ചെയ്ത് മാറുന്നു എന്ന് പറയുന്നത് ഫീൽ ചെയ്യണമെങ്കിൽ മറ്റൊരു ലൊക്കേഷൻ തന്നെ വരണം. അല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നെ നമുക്കറിയാം, ഈ ഞങ്ങൾ ആ ലൊക്കേഷനെ നമ്മൾ ഈ ഓരോ മലകൾക്കും ഓരോ പ്രത്യേക രൂപങ്ങളുണ്ട്. ഈ ഗണപതി മല എന്നൊക്കെ നമ്മളിങ്ങനെ പേരിടും. ഗണപതിയുടെ കൂട്ടുള്ള ഒരു മലയുടെ ഓപ്പോസിറ്റാണ് നമ്മുടെ മസറ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഇന്നെ മാറ്റം പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് മാറിയാൽ ഇതിൽ നിന്ന് കുറേ അധികം മാറി എന്ന് തോന്നുന്നുള്ളു. അപ്പം അത് ഈ അൾജീരിയയിലേക്ക് ചെന്നപ്പോൾ ഈ സഹാറയുടെ, അപ്പം ഒരുപാട് സ്ഥലങ്ങൾ ഇതിന് റിസർച്ച് ചെയ്യുകയും യാത്ര ചെയ്യുകയും പോവുകയൊക്കെ ചെയ്തിട്ട്. ഇത് പക്ഷേ ഭയങ്കരമായിട്ട് നമുക്ക് ആദ്യം ചെന്ന് കാണുമ്പം തന്നെ നമ്മളെ കൊതിപ്പിച്ചു പോകും എന്ന് പറയുന്ന പോലുള്ള നമ്മുടെ ഈ ആവശ്യത്തിന്. അപ്പം അതിന് ഒരുപാട് സിനിമയ്ക്ക് ഗുണകരമായ, പ്രത്യേകിച്ച് അതിൻ്റെ ഈ ചില ഘട്ടത്തിൽ ഇങ്ങനെ പൊടി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും, അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ ഓരോ ഓരോ ടൈമിംഗ് അനുസരിച്ച് അതിൻ്റെ വ്യത്യാസ ഭാവങ്ങളുണ്ട്. അപ്പോൾ അത് സൂക്ഷ്മമായിട്ട് നമ്മൾ പഠനം ചെയ്യുമ്പോഴാണ് ഇതിന് നമുക്ക് അതൊക്കെ കിട്ടാൻ സാധിക്കുക. ഈ ആടുജീവിത സിനിമ എന്നുള്ള നിലക്ക് നോക്കുന്ന സമയത്ത് ഇതിൽ ഡെസേർട്ട് ക്രോസിംഗ് ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. നമുക്കറിയാം, ഈ ഇപ്പം ഒരു കാട്ടിനകത്തൂടെ പോകുന്ന സമയത്ത് നമുക്ക് വൈവിധ്യമായ ഒരു അന്തരീക്ഷവും പശ്ചാത്തലം കാണാൻ പറ്റും. മരങ്ങൾ, മലകൾ, അങ്ങനെ കുറേ പറയുന്ന അത്തരം വൈവിധ്യതകൾ വിഷ്വലി പ്രസന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഒരു മരുഭൂമിയിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്ന സമയത്ത് അത് ഏറെക്കുറെ ഒരേപോലെ എടുക്കുന്ന ഒരു സ്ഥലത്തൂടിയാണ് പോകുന്നത്. വിഷ്വലി ഭയങ്കര സാഹസികമാണ്. അവിടെ ഒരു മൊണോട്ടോണസ് ആയിട്ടുള്ള ഒരു, എന്നാൽ തുടർച്ചയായിട്ട് എൻഗേജിങ് ആവുന്ന ഒരു പോർഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അതിൻ്റെ ഡിസൈനൊക്കെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തെടുത്തത്? ഈ നമുക്ക് ഈ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ ഡെസേർട്ടിന് പ്രത്യേകിച്ച് വളരെ മാറ്റങ്ങളില്ല എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതായിരുന്നു. പക്ഷെങ്കിൽ അവിടെയും നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഈ ഒരു ഈ ഈ ലൊക്കേഷൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് അതിനായിട്ടൊരു പ്രോപ്പർട്ടി ഷോട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം എന്നാൽ ഈ ഒരു യാത്രയ്ക്ക് ചിലപ്പം വിരസത ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഓരോ സീനിലും എന്തെങ്കിലും പ്രത്യേകം ഒന്ന് ഒരു ഒരു സംഭവിക്കാറുണ്ട്. ഇപ്പം അവരുടെ ഒരു ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ക്യാമലിൻ്റെ ഡെഡ് ബോഡി കാണുന്നു, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അടുത്തത് നിസ്കരിക്കുന്ന സമയത്ത് പാമ്പുകൾ വരുന്നു. ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇതിലും എന്തെങ്കിലും ചില മൊമെൻ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതിന് കുറച്ച് മൂവിങ് ആകുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പിന്നിലുള്ള ഡെസേർട്ടുകൾ നമ്മൾ പലതും പല സ്ഥലത്ത് പലത്ത് ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി മാറ്റിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഡെസേർട്ടിൻ്റെ ഒരു വലിയ മാറ്റം അത്ര പ്രകടമല്ല എന്നെനിക്ക് തോന്നുന്നു. ഈ അതിൽ തന്നെ ഇപ്പോൾ ഈ ഡെസേർട്ടിൻ്റെ സ്റ്റോറി വന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് സൂര്യോദയവും സൂര്യാസ്തമയൊക്കെ കാണിക്കാൻ പറ്റും, പക്ഷെ ചുട്ടുപൊള്ളുന്ന വെയിൽ അല്ലെങ്കിൽ അത് ഇങ്ങനെ പഴുത്തു പോകുന്നൊരു വെയിൽ എന്ന് പറയുന്നത് ക്യാരക്ടറിലൂടെ അല്ലാതെ വിഷ്വലി കൺവിൻസ് ചെയ്തെടുക്കാൻ പാടാണ്. പക്ഷെ നമ്മൾ നമ്മളെ കൂടി പൊള്ളിക്കുന്നൊരു വെയിലായിട്ട് അവിടുത്തെ ഞാൻ പറഞ്ഞൊരു ഒരു സൂര്യാഘാതം എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ നമുക്ക് വിഷ്വലി അനുഭവപ്പെടുന്നുണ്ട് ഈ ഡെസേർട്ട് ക്രോസിംഗിൻ്റെ സമയത്ത്. ഈ പറയുന്ന മൂന്ന് ക്യാരക്ടറിലൂടെ മനസ്സിലാവുന്നുണ്ട് അവർ അത്രത്തോളം ദാഹിച്ച് വരണ്ടാണ് ഇരിക്കുന്നത്, അത്രത്തോളം പൊള്ളുന്നുണ്ട് എന്നുള്ളത്. ഈ പൊള്ളലേൽക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകരിലേക്ക് കൂടി എത്തണമല്ലോ. നമ്മൾ എഴുതി വെക്കാൻ എളുപ്പമാട്ടോ,
കാരണം ഈ ഒരു ഒരു കത്തി നിൽക്കുന്ന സൂര്യൻ്റെ അല്ലെങ്കിൽ നിഴലുകൾ ഇല്ലാത്ത ഇടമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ഞാൻ എനിക്ക് ഈ പുസ്തകത്തിനെക്കുറിച്ച് വായിക്കുമ്പോൾ ആദ്യം എപ്പോഴും ഒരു ആശങ്ക ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പുസ്തകത്തിൽ ബെന്യാമിൻ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, ഒരു വടിയുടെ നിഴല് പോലും ഇല്ലാതെ ഇരിക്കുന്ന ഒരു മരുഭൂമി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പെട്ടെന്ന് നോക്കുമ്പം ഈ നിഴലില്ലാത്ത ഒരിടവുമില്ല, നമ്മുടെ നിഴലുണ്ടാവും, ആടുകൾക്ക് നിഴലുണ്ടാവും, അങ്ങനെയൊക്കെ. പക്ഷേ സാഹിത്യത്തിൽ എന്ത് രസമാണ് കേൾക്കാനല്ലേ, ഒരു വടിയുടെ നിഴല് പോലും ഇല്ലാതെ. അപ്പോൾ ഇങ്ങനെ സാഹിത്യത്തിൻ്റെയും യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെയും ഒരു ഗ്രാമർ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ പ്രത്യേകിച്ച് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചാൽ പോലും ഈ പറഞ്ഞ നിർഭാഗ്യവശാൽ ഞങ്ങൾ ഒരു റമദാൻ മാസത്തിലാണ് നമ്മളവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു ഈ ലേബേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ടെക്നിക്കൽ ക്രൂസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നോമ്പിലാണ്. അപ്പം ഇവരെ കൊണ്ട് നമുക്ക് ഒരു ഷൂട്ടിങ് ഒരു ഫുൾ ഡേ കൊണ്ടുപോവുക, അവർ ജലം പോലും കഴിക്കാതിരിക്കുന്നൊരവസ്ഥയും നമുക്കത് ഭയങ്കര ഒരു വലിയൊരു പ്രയാസമാണ്. പക്ഷെ നമുക്കത് ഷൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസൺ വീണ്ടും ചൂടിലേക്ക് കയറുകയാണ്. അപ്പം ഡെസേർട്ടിലെ വളരെ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് പകലാകും, സൂര്യൻ നേരത്തെ ഉദിക്കുകയും ഡേ വളരെ കൂടുതലാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ നമ്മുടെ ഒരു ഷെഡ്യൂൾസ് ഒക്കെ മാറ്റി നേരത്തെ ഒരു 10:30, 10:30 മാക്സിമം നമ്മൾ ഷൂട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് ഇടും, ബ്രേക്ക് കഴിഞ്ഞിട്ടൊരു 3 വീണ്ടും തുടങ്ങുക, അതൊരു 6-7 വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഈ കത്തുന്ന സൂര്യൻ്റെ കീഴിൽ നിന്നാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷേങ്കിൽ നമുക്കതിൻ്റെ ആ രീതിയിലാണ് നമുക്ക് വരാവുന്ന തരത്തിലാണ് നമ്മൾ ഷൂട്ടിങ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ തന്നെ ഈ നാട്ടിലെ പോർഷൻ, നാട്ടിലെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ നജീബ് ഉൾക്കൊള്ളുന്ന എല്ലാ സ്ഥലവും, അതായത് ഒരു ജലസമൃദ്ധിയിൽ അയാൾ എപ്പോഴും കാണുള്ളൂ. വീട്ടിനകത്ത് പോലുമില്ല, ഒന്നുകിൽ മറ്റേ പുഴയുടെ അകത്തേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ മണൽ വാരുന്നു, അല്ലെങ്കിൽ സൈന്യമായിട്ട് പുഴയുടെ അകത്താണ്. പാട്ട് പോലും വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ ജലസമൃദ്ധമായൊരു സ്ഥലം, എന്നാൽ അവിടെ മണലും മണൽപ്പരപ്പൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ഈ പറഞ്ഞ ഒരു തുള്ളി ജലത്തിന് വേണ്ടിയിട്ട് അയാൾ നടത്തേണ്ട ഭയങ്കരമായ കഠിനമായ പ്രയത്നങ്ങൾ, സാഹസങ്ങൾ, അല്ലെങ്കിൽ അവിടെ ആടിനോ ഒട്ടകത്തിനോ കിട്ടുന്ന ഒരു പരിഗണന പോലും കിട്ടാത്ത വിധം ഒരിറ്റ് വെള്ളം കിട്ടാത്തൊരു അവസ്ഥ ഇപ്പുറത്തും സൃഷ്ടിക്കുന്നു. ഇതെപ്പോഴും ഈ പറഞ്ഞൊരു താൾ, അത് ട്രാൻസ്ലേഷനായും ക്യാരക്ടറിലും ഇന്റർകട്ടിലൊക്കെ ഈ രണ്ട് സംഗതികൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഏത് രീതിയിലാണ് കൺസീവ് ചെയ്യുന്നത്? അത് നേരത്തെ പറഞ്ഞത് എഴുതി പൂർത്തിയാക്കിയ സംഗതിയായിട്ടാണ്, കാരണം ഇത് എല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യണം പറ്റണം എന്നില്ലല്ലോ. ഇത് പലപ്പോഴും നമുക്ക് ജീവിതം, നമ്മളെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് പലപ്പോഴും ഒരുപാട് സമാധാനം തരുന്നത്. നമ്മൾ പലപ്പോഴും തനിച്ചാവുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു രുചിയാവാം. ഈ രുചിയൊക്കെ അന്യമായി പോവുകയാണല്ലോ അയാളെ സംബന്ധിച്ചു. മണം, രുചി എന്നൊക്കെ പറയും, അതിങ്ങനെ അവരുടെ ഒരു സ്നേഹം കരുതലൊക്കെ പോലെ ഇങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത്, ഇത് ഒരു തുടക്കത്തിലിങ്ങനെ ഒരു ഒരു നാട്ടിൽ നിന്ന് ഒരു പോകുമ്പം സാധാരണ, പ്രത്യേകിച്ച് ആ കാലത്ത്, ഇപ്പം ഇപ്പോഴൊക്കെ ഇപ്പം എല്ലായിടത്തും ഈ പറഞ്ഞതിൻ്റെ തൊട്ടുള്ള ഷോപ്പിംഗ് സെൻറ്റേഴ്സ് നമ്മുടെ നാട്ടിലെ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ ആരും ഈ ചക്ക വാർത്തയൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ആ ഭാഗത്തു നിന്നൊക്കെ ഈ ചക്ക ഉപ്പേരി എന്നൊക്കെ പറയുന്നത് പ്രത്യേക തരം സാധനങ്ങളോടാണ്. അപ്പം ഈ ഇത് കൊടുത്തയക്കുന്നതെന്ന് പറയുന്നതും ഒരു കരുതലാണ്. അപ്പം അത് നജീബ് പറയുന്നുണ്ട്, ഇത് ഞാൻ പ്ലെയിനെ കയറുന്നതിന് മുമ്പേ തീർക്കും എന്ന് പറയുന്ന അതിൻ്റെ രുചി. അപ്പം എനിക്കത് ഈ മണം, ഞാൻ തന്മാത്രയിലും ഇഞ്ചിക്കറി കൂട്ടിയുമ്പം അപ്പം ഈ അപ്പം ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ അറിയാതെ ചിലപ്പം കയറി പോകുന്ന കാര്യം അതെ ആയിരിക്കും ആയിരിക്കും ഈ മണം, രുചി എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ കയറുന്നതായിരിക്കാം ഈ അച്ചാറെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പക്ഷേ എനിക്ക് ഈ കിട്ടുന്ന ഈ എലമെൻറ്റുകൾ പിന്നീട് പലപ്പോഴും ഉപയോഗിക്കാൻ വരാറുണ്ട്. അപ്പം ഇതിങ്ങനെ അവസാനം വരെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് മാങ്ങ കഴിക്കുന്നു എന്നുള്ളതൊന്നും തുടക്കത്തിൽ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഈ പ്രണയത്തിലൊരു ബട്ടർഫ്ലൈ വന്ന് കയറുന്നു ലിഫ്റ്റിൽ,
അപ്പം അത് വന്നു പോയി കഴിഞ്ഞിട്ട് അതങ്ങനെ പോയി. പിന്നീട് വേറൊരു ഘട്ടത്തിൽ ഇതേ ബട്ടർഫ്ലൈ തന്നെ അവരുടെ അവർ രണ്ടുപേരും കൂടെ കിടന്ന് വിഷമിച്ച് കിടക്കുമ്പം വരുന്നുണ്ട്. ഈ ബട്ടർഫ്ലൈ തന്നെ അവസാനത്തെ ഒരു സീനിലോട്ട് വരുന്നു. അപ്പം എനിക്ക് ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഞാൻ എനിക്ക് രസകരമായി ഉപയോഗിക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്നും ബോധപൂർവം സംഭവിക്കുന്നതല്ല. ഡിജിറ്റൽ ഫിലിം മേക്കൊക്കെ വന്നപ്പോൾ ആളുകൾ കൂടുതൽ സൗകര്യപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. ഈ ബ്ലസ്സിയേട്ടൻ ഇനീഷ്യലി എഴുതി വെച്ച ആലോചന വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ ദിവസവും സ്വയം പുതുക്കുന്നതും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടല്ലോ. ഇനീഷ്യൽ എഴുതി വെച്ച ആലോചനയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇപ്പം അതിൻ്റെ നജീബ് എന്നുള്ള ഒരാളുടെ വിഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നോ അല്ലെങ്കിൽ അത് കൂടുതൽ അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ ചെയ്തത്? എന്താണ് അങ്ങനെ എഴുത്തിലും ആലോചനയും സംഭവിച്ചത്? സാധാരണ വലിയ മാറ്റങ്ങൾക്ക് സ്ക്രിപ്റ്റിലുണ്ടാവില്ല. പക്ഷേ ഇതിന് ഒരുപാട് കാലഘട്ടവും സമയവും ഡിസ്കഷൻസും ഒക്കെ വന്നതുകൊണ്ട് തന്നെ സഭയുമായിട്ട് കുറേ സ്ക്രിപ്റ്റ് എഡിറ്റിങ് നടത്തിയിട്ടുണ്ട്, തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരു രണ്ട് മൂന്ന് ആവർത്തിയൊക്കെ ഇത് അതിങ്ങനെ കറക്ഷൻസ് ഒക്കെ നടന്നിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കൂടെയാണിത്. പ്രത്യേകിച്ച് ഇത് ഇതിനകത്ത് ഈ അറബ് ഡയലോഗ്സ് വരുമ്പോൾ അയാൾ എങ്ങനെയാണ് അതിനെ കൃത്യമായിട്ട് പ്രതികരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ടെക്നിക്കലിയും കൂടെ കടന്നു വന്നിട്ടുള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മൾ അത്ര ഒഴിവാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നജീബ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ഒരു കൊച്ചു ആട്ടുംകുട്ടി പുറകെ ഓടുന്നതും അവസാനം അത് ബലിയാടാകുന്നു എന്നൊക്കെ പറയുന്നു, അത് നമ്മൾ അവസാനം വരെയും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ ഒരു ടൈം ഫ്രെയിം മറ്റു കാര്യങ്ങളെ ഇത് പ്രാക്ടിക്കലി നമുക്ക് ഇങ്ങനൊരു ആട്ടുംകുട്ടിയെ ഈ ആട് എന്ന് പറയുന്നത് എന്താ പറയുക, തീരെ അനുസരണമില്ലാത്ത പറഞ്ഞാൽ അങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റാത്തൊരു അതാണ്. ഞങ്ങൾ ആദ്യത്തെ ഒരു ഷെഡ്യൂളിന് ഇവിടുന്ന് പോകുമ്പം ചെന്നൈയിൽ നിന്നൊരു ആനിമൽ ട്രെയിനറെ കൊണ്ടാണ് പോയത്. പക്ഷേ അദ്ദേഹം തന്നെ സുല്ലിട്ട് മാറുന്നതായിരുന്നു ഈ സാധനത്തിനെ കൊണ്ടൊരു കാര്യം. മെരുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. എനിക്കത് ഈ ആട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പൊസിഷനിൽ വരാത്തതിൻ്റെ പേരിൽ ഒരു ദിവസം വരെ കാത്തിരിക്കുകയും ഒറ്റ ഷോട്ടൊക്കെ എടുത്ത ദിവസമുണ്ട്. അപ്പം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന നടത്തി ഇത് വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചു വിട്ടെന്ന് പറഞ്ഞാലും വരണമെന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോഴും ഈ പ്രധാനപ്പെട്ട ഒരു വൈകാരിക മൊമെൻ്റ് എന്നുള്ള പോലെ തന്നെ അതൊരു വിഷ്വലി സ്റ്റണ്ണിങ് ആയ ഒരു മൊമെൻ്റ്. ഇപ്പം ഇതിൽ നമ്മൾ ഷോക്കിംഗ് ആവുന്ന ഒരു മൊമെൻ്റാണ് ഈ പറയുന്ന ബോഡി റിവീലായിട്ട്. നോക്കൂ, ഈ മനുഷ്യൻ ഒരു മൃതപ്രായാവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആ ചാക്കിനകത്ത് പിന്നെ നജീബിൻ്റെ രൂപം കാണാൻ. അതേസമയം തന്നെ ഇപ്പുറത്ത് നമുക്ക് ഹെവിലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഭയങ്കര മാജിക്കൽ ഫീൽ വരുന്ന രീതിയിൽ ഖാദ്രിയുടെ ഒരു ഫ്രെയിം ഇത് ചെയ്തിട്ടുണ്ട്. തന്മാത്രയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മേലെ വെള്ളിത്തിങ്കൾ എന്ന് പറയുന്നിടത്ത് ഭയങ്കര രസമായിട്ടുള്ളൊരു കോമ്പോസിഷൻ ആണ് കാണുന്നത്. അതേസമയം തന്നെ രമേശൻ നായർ മരിച്ചു കിടക്കുന്നത് നമ്മൾ മുൻപൊരു സിനിമയിൽ കണ്ട രീതിയിലല്ല. അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഒരു പിന്നെ ഫ്രെയിമിങ് അങ്ങനെയല്ല. കാഴ്ചയിൽ മാധവൻ കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നത് നമുക്ക് ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് കാണുന്നത്. ഈ ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് എഴുതി വെക്കുന്നെങ്കിലും പിന്നീട് ആളുകൾക്ക് അതിൻ്റെ ഒരു ആഘാതം, ആളുകൾക്കൊപ്പം ഒരു ടേക്ക് അവേ പോലെ പോകാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു മൊമെൻറ്റ്സ് വിഷ്വലി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നൊരു ഭയങ്കര ഒരു പിക്ചറൈസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. ഇപ്പം ഈ സിനിമയുടെ കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു സംഗതി അത് പിന്നീട് ഭയങ്കര ഡിസ്കഷനായി വരുന്ന ഘട്ടം ആലോചിക്കാറുണ്ടോ? ഇതിപ്പം മനുഷ്യ പറയുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്. ഇപ്പം തന്മാത്രയിൽ രമേശൻ നായരുടെ മരണം എന്ന് പറയുന്നത് ഇങ്ങനെ കട്ടിൽ കൂനിക്കൂടി. അപ്പം ഇതിന് ഞാൻ ഈ ഗർഭസ്ഥ അവസ്ഥയിൽ കുഞ്ഞായിരിക്കുമ്പോൾ കിടക്കുന്ന ഒരു ഫീലാണ് ഇത്. നമ്മളാ ഈ കുട്ടി മറ്റേ കുട്ടി ആന കളിക്കുന്ന പോലെ ഇങ്ങനെ. അപ്പം ഇങ്ങനൊരു ഈ അവസ്ഥയിലേക്ക് ഒരു മടക്കമുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ജന്മം എടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ അമ്മയിലേക്ക് മടങ്ങുന്നു എന്നൊക്കെ പറയുന്ന പോലുള്ള ചില ഒരു ചിന്തകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു സൈക്കിളെന്ന് പറഞ്ഞു. ഇപ്പം ഇതളൂർന്ന് വീണ പനനീർദളങ്ങളെന്ന് പറയുന്ന പാട്ട് ഞാൻ തിരുമേനിയടുത്ത് അതിൻ്റെ ഒരു സിറ്റുവേഷനെ പറഞ്ഞ് ഒരു പൂവ് കൊഴിഞ്ഞ് ആ ചെടിയുടെ താഴെ വീണിട്ട് അത്
ആ മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോൾ വീണ്ടും ഉണ്ടാകുന്ന പൂക്കൾ ഇതിൽ നിന്ന് ഒരു സൈക്കിള് പോലെ തോന്നും. അതാണ് പുള്ളി അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് ഇതളൂർന്ന വീണ പനതളങ്ങൾ തിരികെ ചേരും പോലെ എന്ന് പറയും. അപ്പം ഇത് പലപ്പോഴും ഇതൊരു അങ്ങനൊരു സൈക്കിളാണെന്ന് വിശ്വസിക്കാനായിട്ട് ഉള്ള നമ്മുടെ ആത്മാവുമായിട്ടും ഒക്കെ ഉള്ളൊരു വലിയൊരു ആത്മീയത അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. മനുവിലൂടെ അത് പൂർത്തിയാവുന്നുണ്ട് ആ സൈക്കിൾ. അതെ അതെ അതെ. അപ്പം അങ്ങനെ ഇത് ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ബോധം ഈ ബുദ്ധി കൊണ്ട് ഞാൻ വലിയ എഴുത്ത് എഴുതാറുള്ള ഒരു അങ്ങനെ ഒരു ഇൻ്റലിജൻ്റായിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അത് ഒരു ശ്രമം കൊണ്ട് എഴുതി പോകുന്ന കാര്യമാണ്. അപ്പം ഈ ആടുജീവിതത്തിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങൾക്കും അവർക്ക് ഉണ്ടാകുന്ന ചില പോസ്റ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് നേരത്തെ തന്നെ തോന്നും. ഈ ഒരു സോങ്ങിലെ സൈനു ഇയാളെ ചുംബിക്കുകയും അത് ചുംബന ഭാരത്താൽ അവർ ജലത്തിലേക്ക് താഴ്ന്നിറങ്ങി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരെ പറയുന്നത്. അപ്പം അത് സോങ്ങിലാണെ പോലും ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പം എന്നിട്ടാണ് ഈ മീശ കടിച്ച് നാക്കി കാണിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു 2009 ഞാൻ രാജുവിൻ്റെ അടുത്ത് ആദ്യം പറയുമ്പോൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ മീശ കടിച്ച് നാക്കി വെച്ചിരിക്കുന്ന ഈ പെണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചില ഇമേജുകൾ ഇങ്ങനെ അറിയാതെ സംഭവിക്കുകയും അതിനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആയിരിക്കാം. അതൊരു ആ ഡീറ്റെയിലിംഗ് എനിക്ക് തന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കുന്ന പന്മനാഭൻ സാറിൽ നിന്ന് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം സാറ് ക്ലാരയെ കുറിച്ച് പറയുമ്പോൾ അവൾ ഇങ്ങനെ പറയുമ്പോൾ ചിരിയുടെ നുര പൊന്തി എന്നൊക്കെയാണ് എഴുതാറുള്ളത്, ഒരു ചിരിക്കുന്നതിനെ കുറിച്ച് എഴുതുന്നത്. അപ്പം അത് വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചിരിയുടെ നുര പൊന്തി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു ഒരു സന്തോഷം, ഒരു ഇന്റൻസ് പെർഫോമൻസിനുള്ള അയാളെ സഹായിക്കാവും. അപ്പം അത് ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആ സിറ്റുവേഷൻ അല്ലാതെ അവരോട് നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് അറിയാതെ അവരുടെ കണ്ണുകളിലൊക്കെ കയറും. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കാനായിട്ട് ആ ഒരു ഡീറ്റെയിലിംഗ് കൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ കഥാപാത്രങ്ങളൊന്നും ആരും ചെയ്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവർ ഉള്ളിലേക്ക് കൂടി. ഇപ്പം ഞാൻ ഇപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന സമയത്ത്, ഇപ്പം ഈ സിനിമയുടെ കാര്യം, പൃഥ്വിരാജ് എന്ന് പറയുന്ന സമയത്ത് പൃഥ്വിരാജ് അതുവരെ ചെയ്ത കഥാപാത്രങ്ങളുടെ ഒരു ഛായയോ അല്ലെങ്കിൽ അതിൻ്റെ നിഴലോ ഇല്ലാത്തൊരു ക്യാരക്ടർ ആവുക. ഈ പൃഥ്വിരാജിനെ കുറിച്ച് എപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു വിമർശനമോ പരിമിതിയാവുന്നത് ഈ പറയുന്ന ബയോപിക് ക്യാരക്ടറോ അല്ലെങ്കിൽ പീരിയഡ് ഡ്രാമയോ ചെയ്യുന്ന സമയത്ത് ഈ ശബ്ദ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ വോയിസ് പ്രസൻറ്റേഷനിലുള്ള ഏതെങ്കിലും തരത്തിൽ നാടകീയതയോ സംഗതി വരുന്ന ഒരു വിമർശനമായിട്ട് പറയാം. ഇപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ നജീബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അസാധാരണ വിധം അദ്ദേഹത്തിൻ്റെ പിന്നെ സൗണ്ട്, കാരണം അദ്ദേഹം ഡയലോഗ്സ് അല്ല പറയുന്നത്. പുള്ളിക്ക് ഹക്കീമെന്ന് വിളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റു രണ്ടുപേരും ഇപ്പം ഖാദിരിയും ഹക്കീമും സംസാരിക്കുന്ന അത്ര പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയൊക്കെ ഒരു ശബ്ദശകലം പോലെയായിട്ട് പുള്ളിയുടെ ശബ്ദം മാറുകയാണ് ചെയ്യുന്നത്. ഇവരെ എങ്ങനെയാണ് ഈ രീതിയിൽ കംഫർട്ടബിൾ ആക്കി എടുക്കുന്നതും പെർഫോം ചെയ്യുന്നതും? ഈ രാജുവിനെ സംബന്ധിച്ചിടത്തോളം, പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഭയങ്കര ബുദ്ധിയും സാമർഥ്യവും കോൺഫിഡൻസും ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് രാജുവിൻ്റെ. എല്ലാ സിനിമകളും നോക്കിയാലും നമുക്കറിയാം ഇയാളൊരു ഭയങ്കര ഒരു, അതുകൊണ്ടാണ് ചിലർ പലരും ഇയാളൊരു അഹങ്കാരി എന്നൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അയാൾ ഉള്ള കാര്യം സത്യസന്ധമായി പറയുകയും നിലപാടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പം അത് എല്ലാത്തിനോടും നല്ല അറിവ്, അതൊക്കെ കോൺഫിഡൻസ് കൂട്ടുന്നത്. ഇത് ധാരാളമുള്ള ഒരാളാണ് രാജു. അപ്പം രാജുവിലേക്ക് ഞാൻ നജീബിനെ എത്തിക്കുമ്പോൾ തന്നെ ഈ രാജുവിൻ്റെ പല സിനിമകളും ഞാൻ മനസ്സിലാക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചില പൊതു സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ ഏറ്റവും അധികം അലട്ടിയിരുന്നത് അത്. ഞാൻ ആദ്യത്തെ ദിവസങ്ങൾ തൊട്ട് ഞാനും രാജുവും, അതിലെൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല, രാജുവിൻ്റെ തന്നെ കോൺട്രിബ്യൂഷനാണ്. അപ്പം ഞാൻ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു, രാജുവിൻ്റെ ഈ കണ്ണ് ഭയങ്കര പ്രശ്നമാണല്ലോ,
കാരണം ഇങ്ങനെ ഇത്രയും മിഴിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് കൂടുമ്പോഴാണ്. അപ്പം അതെങ്ങനെയാണ് നമുക്കൊന്ന് കളയുക? അപ്പം അതിനെക്കുറിച്ച് അയാൾ ബോധവാനാകുകയാണെന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാനെന്നിട്ട് പറയും, ഇയാള് വണ്ണം വയ്ക്കണമെന്ന് പറഞ്ഞ് ഓഫ്കോഴ്സ് ഇപ്പോൾ വണ്ണം വെച്ച്. അപ്പം ഒരു കോൺഫിഡൻസിൽ ഇങ്ങനെ നെഞ്ചി വിരിച്ച് നിൽക്കുന്ന ഒരാൾ മാറിയിട്ട് ആ മണൽ കോരുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഷോൾഡറൊക്കെ ഇങ്ങനെ താഴോട്ട് ഇടിഞ്ഞ്. അപ്പം ഞാൻ പറയും, ഇയാൾ ഇപ്പോഴും ഈ പൊറോട്ടയൊക്കെ കഴിക്കുന്ന ആളാണ്, പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുന്ന. അപ്പം അങ്ങനെ ഒരു ഒരു ശരീരത്തിൻ്റെ രീതികളും ഒക്കെ പിന്നെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഒരു എനർജി കൂടുതലായിട്ട് അറിയാതെ സംസാരിക്കുമ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും, നമുക്ക് ഇത്രയും എനർജി വേണ്ടാത്ത ഒരു അവസ്ഥ. അപ്പം ഇത് രാജുവിനെ പോലെ ഒരു ആർട്ടിസ്റ്റിന് പെട്ടെന്ന് മനസ്സിലാകും. അത് പിന്നീട് ഗ്രാജ്വലി എനിക്കൊന്ന് അവസാന സമയങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളും അല്ലെങ്കിൽ ആ ഭാവങ്ങളിലും ഒന്നും നമ്മളെ തന്നെ അല്ല എന്നെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലേക്ക് ആ രൂപം മാറുകയാണ്. എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന രാജു അല്ല പിന്നീട് കാണുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു 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 വളർച്ച ഈ ക്യാരക്ടറിന് നമുക്ക് അല്ലെങ്കിൽ പെർഫോമർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതിലായ ആൾ വിജയിക്കുന്നതുകൊണ്ടാണ് ഇതിൽ പൃഥ്വിരാജ് ഇല്ല എന്ന് പറയുന്നത്. ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് ഇല്ല എന്നുള്ളതാണ് എനിക്കൊന്ന് ബെന്യാമിൻ കണ്ടപ്പോൾ ആദ്യ പറഞ്ഞ ഒരു വാക്ക്. അപ്പം അത് അയാൾ അദ്ദേഹം ഒരു നടൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം വിജയിച്ചു എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഇപ്പം അവസാനത്തെ ഈ താടിയൊക്കെ എടുത്തതിന് ശേഷമുള്ള ഒരു ഷിവർ ചെയ്യുന്ന ഭയങ്കര ഭയപ്പാടുള്ളടുത്താണെങ്കിൽ പോലും നമ്മൾ അതുവരെ കണ്ട നജീബു അല്ല, കുറച്ചുകൂടി ഒരു പേടിയോടെ തിരിച്ച് അതേ സ്ഥലത്തേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിലൊക്കെ നിൽക്കുന്ന വിധത്ത് വേറൊരു പെർഫോമൻസ് അല്ലെങ്കിൽ വേറൊരു ലെവൽ പെർഫോമൻസും അവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ബ്ലെസ്സിയേട്ടൻ പേഴ്സണലി, കാരണം വെച്ചാൽ രണ്ട് മൂന്ന് കാര്യമുണ്ടല്ലോ. ഒന്ന്, നമ്മൾക്ക് ഏറ്റവും നമ്മൾ കൺസീവ് ചെയ്തൊരു ക്യാരക്ടർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾ കിട്ടുന്നു. നേരത്തെ ഇപ്പം പല ആക്ടേഴ്സിലും മമ്മൂക്കിയിൽ മോഹൻലാൽ ഒക്കെ ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ആക്ടേഴ്സിൽ കിട്ടുന്നു. അതിനപ്പുറത്ത് ഈ മനുഷ്യൻ ഈ ക്യാരക്ടറിന് വേണ്ടി ഇത്രയും ദൈന്യമായ അല്ലെങ്കിൽ ശാരീരികമായി ഇത്രയും സഫർ ചെയ്യുന്നു. നമുക്ക് ഒരേ സമയം തന്നെ എവിടെയെങ്കിലും ഒരു എമ്പതി സിമ്പതി ഒക്കെ തോന്നുന്ന ഘട്ടമുണ്ടല്ലോ. ഈ പറയുന്ന ഡ്രസ്സ് കഴിച്ചിട്ട് നമ്മൾ കാണുന്നതിന് മുമ്പേ കാണുന്നത് ഫിലിം മേക്കർ കൂടിയാണല്ലോ, ഇത്രയും ഞാൻ പിന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടി തോന്നുവാണല്ലോ ഓൺ സ്ക്രീനിൽ. അങ്ങനെ പേഴ്സണലി ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു എപ്പോഴാണ് ഷൂട്ട് ചെയ്യുമ്പോൾ. ഈ സിനിമയിലെ രാജുവിൻ്റെ ശാരീരികമായ മാറ്റം എന്ന് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ നമ്മളെ ഭയപ്പെടുത്തിയിരുന്നു. കാരണം ഈ കോവിഡ് വളരെ സ്പ്രെഡ് ചെയ്യുകയും എല്ലാവരും, ഞങ്ങളൊരു കുറച്ചധികം ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നത് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞാലും ഇപ്പം എത്തരത്തിൽ ഒരു 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 ഇത് വൈറസ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം അറ്റാക്ക് ചെയ്യുന്ന ഇയാളായിരിക്കും. അപ്പം നമുക്ക് ഇന്നൊരു കോവിഡ് വരുന്നു എന്ന് പറയുന്നത് വലിയ ഭയം ആർക്കും ഉണ്ടാകത്തില്ല. പക്ഷേ അന്നത്തെ ഒരു ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ മരിച്ചു എന്നുള്ളൊരവസ്ഥയാണ്. അപ്പം അത് നിലനിർത്തുന്ന തരത്തിലേക്കുള്ള ഒരു ഭയം ഇയാൾക്കുണ്ടാകുന്നത് എനിക്കും അത് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു കൺസേണായിരുന്നു വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ അതല്ലാതെ ഈ ഇതിനു വേണ്ടി ചില ഘട്ടങ്ങളിലൊക്കെ വളരെ വളരെ ഭീകരമായ ചില ഡയറ്റ് കണ്ടീഷൻസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ പക്ഷേ എനിക്ക് അന്നേരം അതിനോട് പോരട്ടെ കുറച്ചുകൂടെ നന്നായിക്കോട്ടെ എന്നുള്ള നമ്മൾ വരച്ചു വെച്ച മീറ്ററിലെ ക്യാരക്ടറിലേക്കാണ്. അതെ അതെ അതെ, അത് അങ്ങനെ ആകാവൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അങ്ങനെ കുഴപ്പമില്ല, അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഒരു കോംപ്രമൈസ്ഡ് ആയിപ്പോവും. അപ്പം അത് എല്ലാ കാര്യത്തിലും ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു കണിശതയുണ്ടല്ലോ, കണിശത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കണിശത വരുത്തുമ്പോഴും ഇത് ഷൂട്ട് ചെയ്യുന്നത് കേരളത്തിലല്ല, നല്ല പോർഷൻ തിരുവല്ലയിലോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഈ 17 വർഷക്കാലത്തെ ഈ പറഞ്ഞ സഹസംവിധായക ജീവിതം മുതൽ തുടർച്ചയിലുള്ള ഒരു 11 വർഷക്കാലത്തെ ഫിലിം മേക്കർ ജീവിതത്തിലൊന്നും കണ്ട സ്ഥലങ്ങളിലേ അല്ല. ഈ ഏത് നിരക്കും, അതായത് സിനിമയിൽ എഴുതി വെച്ചതിനപ്പുറം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കാവുന്ന മരുഭൂമിയിലാണല്ലോ ഇത് ഷൂട്ട് ചെയ്യുന്നതേ. അപ്പോൾ അവിടെയും നമ്മൾ വളരെ നമ്മൾ മാത്രം വളരെ കണിശതയിൽ നിൽക്കുക അല്ലെങ്കിൽ എല്ലാ ടീമിനും ഏതെങ്കിലും തരത്തിൽ ലൂസായി നിൽക്കുക, ഇതുപോലൊരു സിനിമയിൽ അത് വളരെ പ്രധാനമാണല്ലോ. ഒരു മാസ്റ്റർ അതിലുണ്ടായി വരിക അല്ലെങ്കിൽ കാര്യങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര കാർക്കിശത്തോടെ നിൽക്കുക എന്നുള്ളത്, അത് എളുപ്പമായിരുന്നോ ഈ പറഞ്ഞ ഡെസേർട്ടിൻ്റെ ഏരിയയിലൊക്കെ പോകുമ്പോൾ? ഒരിക്കലും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ ഈ കണിച്ചതൊന്നും ഡെസേർട്ടിന് അറിയില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴായിരിക്കും അന്ന് ഭയങ്കര പൊടിക്കാറ്റായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ പൊടിക്കാറ്റ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടാകും, പക്ഷേ ഈ ക്യാമറയോ മറ്റുള്ള ആൾക്കാരോ ഇത് പുറത്തേക്ക് ഇറക്കാൻ തയ്യാറാകത്തില്ല. ആദ്യത്തെ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചൊരു പ്രാക്ടീസ് ആകുന്നിടം മുന്നോടം വരെ നമുക്ക് വലിയ പ്രയാസമായിരുന്നു. ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ പ്രയാസം, കാരണം ഇയാൾ ക്യാമറ ഇറക്കില്ല. പക്ഷേങ്കിൽ പിന്നീട് നമ്മൾ വളരെ നിർബന്ധിച്ച് എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ, ഇതുവന്ന ക്യാമറയ്ക്ക് സംഭവിക്കുന്ന എന്ത് കാര്യത്തിന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാമെന്നുള്ളത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഇതിൽ. അപ്പം അതൊരു ഈ സിനിമയ്ക്ക് പല രംഗങ്ങളും വളരെ റിയലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് ആ ഒരു ഗുണമാണ്. അപ്പോൾ അല്ലെങ്കിൽ ക്യാമറ നന്നായി കുഴപ്പമാകും, അല്ലെങ്കിൽ അതിന് പിന്നെ ലെൻസ് അങ്ങനെ ആകും, പക്ഷേ അത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വലുതല്ലേ. ആ രീതിയിലാണ് ഞാൻ കാണാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില സമയത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പലപ്പോഴും ഈ പ്രകൃതി എന്നോടും, അത് മോഹൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻ പറയാം, ഈ പ്രകൃതി അറിയാ എന്തോ എന്നോട് ഒത്തിരി കനിവ് കാണിക്കാറുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ രംഗം ഷൂട്ട് ചെയ്യുമ്പം ഈ പാലക്കാട് ഭയങ്കര പൊള്ളുന്ന ഈ മാർച്ച് മാസത്തിൽ പൊള്ളുന്ന വെയിലുള്ള സമയത്ത് തലേന്ന്, അപ്പോൾ ഇവിടെ എനിക്ക് മഴ പെയ്യണം. അപ്പോൾ ഈ യാത്ര അയക്കുമ്പോൾ ഈ നനവ് ആർദ്രത എന്നൊക്കെ പറയുന്ന ഒരു ഇമോഷണൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ മഴ പെയ്തില്ലെങ്കിലും ട്രെയിനെ കയറിപ്പോവും. അപ്പം ആഗ്രഹത്തിൽ മഴയുണ്ട്, ആഗ്രഹത്തിൽ മഴയുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് തരംഗിണിയുടെ സെറ്റപ്പ് മൊത്തം പാലക്കാടെത്തി റെയിലെല്ലാം ഉണ്ട്. പക്ഷേ അന്നേരം തലേന്ന് കാണുമ്പം അദ്ദേഹം ക്യാമറമാൻ ചോദിച്ചു, ഈ ഇത്രയും നട്ടപ്പുറ വെയിലത്ത് എങ്ങനെ മഴ പെയ്യും? അത് മഴ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കുറുക്കൻ്റെ കല്യാണ മാതിരി പോകത്തില്ലേ, അത് ഭയങ്കര രസം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ സാരമല്ല, നോക്കായാലും സെറ്റപ്പ് അങ്ങനെ തന്നെ വരട്ടെ, പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഒരു ഷോട്ട് മഴയത്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ തിരിച്ചത് മാറ്റിയെടുക്കും, ഇങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങളുടെ പ്രശ്നമൊക്കെ ഉണ്ട്. ട്രെയിനാണെങ്കിൽ ഇത്ര അവേഴ്സിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നാളത്തേക്കെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. വളരെ രാവിലെ വരുമ്പം വലിയ അന്തരീക്ഷം പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ മാർച്ച് മാസത്തിൽ ഇത് ഷൂട്ട് ചെയ്യുന്നതിന് എല്ലാം ആദ്യ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അവിടെ മേഘം വന്ന് മൂടുകയും മഴയുണ്ടാവുകയും ചെയ്തു. യാത്രയായപ്പോൾ അത് നമുക്ക് പിന്നെ അഡീഷണൽ നമുക്ക് എൻഹാൻസ് ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡെസേർട്ടിലാണെങ്കിലും വലിയ കാറ്റിൽ നിൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ചെയ്യണം അറിഞ്ഞറിയാതെയൊക്കെ അത് വർക്കൗട്ടായി വരാറുണ്ട്. ഭ്രമരത്തിൻ്റെ അകത്ത് വ്യത്യസ്തമായ ഒരു ടെറൈനിൽ കൂടെ ഉള്ളൊരു യാത്രയുടെ സ്കോപ്പ് ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ഡെസേർട്ടിൻ്റെ ഈ വലിയ വലിയ വന്യതകൾ ഏറ്റവും ഭംഗിയാക്കണം. പിന്നെ ഇതൊരു ചെറിയ സിനിമ അല്ല എന്നുള്ള ബോധ്യമാകുമ്പം തന്നെ അതിനെ എങ്ങനെ ഏറ്റവും പുതിയ രീതിയിലേക്ക് നമുക്ക് എത്തണം എന്നുള്ളതിൻ്റെ ഒരു ആലോചനയും ചിന്തയും ഒക്കെ ഉണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന ടീം, സുനിൽ ക്യാമറമാൻ, റോബിൻ, അതായത് ഞങ്ങൾ ഒരു വലിയൊരു ഒരു 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 വലിയൊരു ഡിസ്കഷൻസ്, സിനിമ മാത്രമേ ഉള്ളൂല്ലോ. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ട് ഈ സംസാരിക്കുന്ന ഈ ഷോട്ടുകൾ എല്ലാവർക്കും കാണപ്പെടാ,